ഏലിക്കു വെളുപ്പങ്കാലം, താലിക്കു കുരുത്തോല, കോടിക്ക് കന്നി നിലാവ്, സിന്ദൂരത്തിനു മൂവന്തി. ഹലോ ഹലോ കണക്ക് മാഷേ, ഞാനാണെ വിനയേന്ദ്രൻ മാഷാണ്. ഞാനീ ആദ്യ രാത്രി ആയതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. എനിക്ക് ഒന്നില്ലാത്തൊരു വയറിളക്കോ കാര്യങ്ങളൊക്കെ കേട്ടി ബാത്റൂമിലായിരുന്നു. വിളിച്ചത് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ അറിയാലോ, ടെൻഷനാണ് എനിക്ക്, കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഉണ്ട് മാഷ് പറഞ്ഞു തന്നത്, ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. കണക്ക് മാഷേ, ഞാനൊന്ന് ഓർഡർ വായിക്കാം, കറക്റ്റ് ആണോ നോക്കണേ. ഓ, ധന്യ ആദ്യ റൂമിലേക്ക് എട്ടര ആകുമ്പോ കടന്നു വരും ഇല്ലേ, കാല് മാറ്റി വരുന്നു, അടുത്ത് വന്നിരിക്കുന്നു. അതെ മാഷേ, തന്നെ അടുത്ത് വന്നിരിക്കുമ്പോ ഞാനൊന്ന് കയറി പിടിച്ചാലോ. ഇല്ല, ചെയ്യൂല, ഞാൻ എന്താ അറിയാത്തോണ്ടാണ് മാഷേ. ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പ്രാർത്ഥന എപ്പോഴും ഉണ്ട് ആണല്ലേ, ഞാനിവിടെ ഇരിക്കുന്നതേ ഉള്ളു, മനസ്സ് അവിടെ. ഓക്കെ മാഷേ, ശരി. വേണ്ട, നിന്നോളാം. ചെന്താ തനിച്ചേ ഉള്ളു, അവരെയൊക്കെ വിളിക്കണോ? വേണ്ട, എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് ചോദിക്കും മാഷേ. എന്താ ചോദിക്ക, തന്നെ മാരേഡാണോ? ഏ അല്ല, അതെയോ? ടെൻഷൻ കൊണ്ട, സോറി, എന്റെ തെറ്റ് സോറി. വിനയചന്ദ്രൻ മാഷേ എളിമ കൂടുതലാ, മലയാള അധ്യാപകൻ, അതുകൊണ്ട് പറ്റിപ്പോയതാ. എനിക്കറിയാമല്ലോ മാഷേ, മാഷിനറിയാമല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളാന്ന്. കൊഞ്ചിച്ച അവളത്തിയെ ഭയങ്കര ഇഷ്ടാ. എനിക്കും നല്ല ഇഷ്ടാ, നല്ല രസല്ലേ കൊഞ്ചിട്ട് വരട്ടിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞത് കേട്ടത് തെറ്റിയാണ്. മാഷേ വേറൊരു കാര്യം അറിയാമോ? എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ, മനസ്സിലായില്ല. എൻ്റെ അച്ഛനൊരു യാഥാസ്ഥിക്കനാണ്. ആരാന്ന്? യാഥാസ്ഥിക്കൻ. മലയാള അധ്യാപകനാണ് ഞാൻ. എന്ത് യാഥാസ്ഥിക്കൻ? അതെയോ, യാഥാസ്ഥികനല്ലേ? അതെ അതെ, അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ പുറത്തോട്ടൊന്നും വിടാറൊന്നും ഇല്ലായിരുന്നു. യാഥാസ്ഥികന്മാർ അങ്ങനെയാണ്, പുറത്തേക്കൊന്നും വിടില്ല. എന്തിനേറെ പറയുന്ന, ഒരു സിനിമയ്ക്ക് പോകാനോ ഒരു മാളിൽ പോകാനോ ഒന്നും വിടാറില്ല. യാഥാസ്ഥികന്മാർക്ക് മാളൊന്നും വലിയ ഇഷ്ടമില്ല. അതൊന്നും അല്ല രസം, ബന്ധുക്കള് വീട്ടിൽ വന്നാറുണ്ടല്ലോ, ബന്ധുക്കളുടെ കൂടെ പോലും പുറത്തോട്ടൊന്നും വിടത്തില്ല. യാഥാസ്ഥികന്മാർക്ക് ബന്ധുക്കളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ വളർത്തിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ജനിച്ചു വളർന്നു വന്നു. യാഥാസ്ഥികന്മാർ ചില സമയത്ത് നല്ല മനുഷ്യരാവും. ധന്യ, ഓ കട്ടിലിന്റെ അടിയിൽ തന്നെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇരിക്കോ, എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. അമ്മ, അമ്മേനോട് ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നാളുകൾ പഞ്ചസാരയും ചായപ്പൊടിയും ചോദിച്ചു വരുമ്പോ ഇന്റെ നിഘണ്ടുവിനകത്ത് നിന്നുള്ള പേജ് കീറിയിട്ട് അതിൽ പൊതിഞ്ഞു കൊടുക്കരുത് എന്ന്. യാഥാസ്ഥികനെ കാണാനില്ല, ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അതാണല്ലോ സർപ്രൈസ്. ധന്യ, തനിക്ക് പ്രണയമുണ്ടോ? എന്റെ അച്ഛൻ അറിഞ്ഞാ എന്നെ അങ്ങ് കൊല്ലും. പ്രണയമില്ലാത്തൊരു കുട്ടിയെ കിട്ടിയല്ലോ. ആ 4 പേരുടെ പേര് ഞാൻ മാഷിനോട് മാത്രം പറയാം, അച്ഛനോട് പറയല്ലേ. ഇല്ല, കുട്ടിക്കാലത്ത് ചെറുപ്പത്തില് മാഷിനുണ്ടായിട്ടുണ്ടോ പ്രണയം? ധന്യ, ഈ വിനയചന്ദ്രൻ മാഷിനെ കണ്ട പ്രണയൊന്നും ഇല്ലാത്ത ഒരു മൊണ്ണയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ്. മൊണ്ണയാണ്? അല്ല, പ്രണയം ഇല്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല. കുഞ്ഞുനാളിലെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രണയമെങ്കിലും ഉണ്ടായിരിക്കും. ധന്യ, അന്നും ഇന്നും എന്നും എന്റെ പ്രണയം നളിനിയോടും ലീലയോടും വാദത്തോടൊക്കെ ആയിരുന്നു. ആന്റിമാരോടാണല്ലേ കമ്പം. ആശാന്റെ സൃഷ്ടികളാ. സ്വന്തം ആശാൻ പഠിപ്പിക്കുന്ന ആശാന്റെ മക്കൾ പോലും ഞാൻ ഇവിടെ ഇവിടുത്തില്ലേ. തന്നെ കുമാരനാശാന്റെ സൃഷ്ടികളാണ്. കവിയാ കവി. അതാരാ അത് കുമാരനാശാൻ? അറിയില്ലേ? ഇല്ല. വീട് എവിടെയാണ് കറക്റ്റ്? ആറ്റിങ്ങല്. ആറ്റിങ്ങല്ലേ? ആറ്റിങ്ങിന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് തോന്നക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അറിയാം. അവിടെ കണ്ടിട്ടുണ്ട് ഒരു പ്രതിമര്, ഒരു സ്മാരകം പോലെ പുല്ലൊക്കെ. കണ്ടിട്ടുണ്ട്. അത് അച്ചപ്പക്കടയല്ല, അതാണ് കുമാരനാശാന്റെ പ്രതിമ. എനിക്ക് പോയി നോക്കണം. മാഷിന് ഭയങ്കര അറിവാണ്. പക്ഷേ എന്നെ പറ്റി ഒരു കാര്യം മാത്രം മാഷിന് അറിയത്തില്ല. എന്താ? ഞാൻ പണ്ടൊന്ന് ഗോവയിൽ പോയിട്ടുണ്ട്. മാഷ് ഇതൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഗോവയിൽ പൊയ്ക്കാനെന്താണ്, നല്ല കാര്യമല്ലേ? പോയി വരുമ്പോ എന്റെ കയ്യിൽ ഒരു കൊച്ചു ട്രോഫി ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ വിനയചന്ദ്രൻ മാഷിനെ എല്ലാരും കൂടെ ചേർന്ന് പറ്റിക്കുമായിരുന്നു. ഇല്ല, ഞാനത് അവിടെ വെച്ച് അങ്ങ് ഉപേക്ഷിച്ചു. അഭോഷണം ചെയ്തു. ചെന്നൈ പോയിട്ട് വന്നപ്പോ അതിലും വലിയൊരു ട്രോഫിയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. തന്നെക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? തന്നെ കണ്ടോ, ഇതായിരുന്നു ട്രോഫി. വിനയചന്ദ്രൻ മാഷ് കാട് കയറി ചിന്തിച്ചു, അയ്യോ എന്തിനു കിട്ടിയതാ? റസലിംഗിന് കിട്ടിയതാ. ഓ, ഞാൻ ഭയങ്കരമായിട്ട് റസലിംഗിന് ഇഷ്ടപ്പെടുന്ന ഒരാളാ. അങ്ങനെ ആണെങ്കിലേ, ധന്യ വിനയചന്ദ്രൻ മാഷിന് വേണ്ടി 2 വരി റസലിംഗ് പാട്. ഈ റസലിംഗ് എന്ന് പറഞ്ഞ എന്തുവാന്നാ വിചാരം?
പിന്നെ കോളേജ് വെച്ച് എത്ര പേരെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാ. പിന്നെ എന്റെ മനസ്സ് പോലെ ഒരാളെ കിട്ടി. ഇനിയേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? തന്നെ എന്ത് ആഗ്രഹവും ഞാൻ സഹിച്ചിരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്തുപറ്റി? ഞാൻ പറയാൻ പോണത് കേട്ടിട്ട് പക്ഷേ വിഷമം. എന്ത് തന്നെ പറയൂ മാഷേ, എനിക്ക് കല്യാണത്തിനോട് തീരെ താല്പര്യം ഇല്ലായിരുന്നു. അതെന്തുപറ്റി? തന്നെയാ, വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു പരിചയമില്ലാത്തൊരു വീട്ടിലോട്ട് വന്നു കയറുക, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ റൂമിൽ ആദ്യ രാത്രിയിൽ ഒറ്റയ്ക്ക് അയാളുടെ കൂടെ ഒറ്റപ്പെടല്ല മാഷെ. എന്താ തന്നെയാ വിനയചന്ദ്രൻ മാഷിന്റെ ഭാര്യ കരയേ? ഏ, ഇവിടെ ഞാനില്ലേ, താനില്ലേ, എന്റെ അച്ഛനില്ലേ, എന്റെ അനിയനില്ലേ, മുറിന്റെ പുറത്ത്, മുറിന്റെ പുറത്ത് ഇവിടെ ആരും ഇല്ല, പിള്ളേണ്ടാൽ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും ഇനി ഇതൊന്നും പോരാന്നാണെങ്കിൽ ധന്യ ധന്യയുടെ നാല് മൂന്ന് മുറ്റ് കൂട്ടുകാരികളെ കൊണ്ടുവന്ന് നമുക്ക് ഒന്നിച്ച് അതിരാത്രി അടിപൊളിയാക്കാം. എങ്ങോട്ടായി പറഞ്ഞു കയറുന്നേ? ധന്യാ, വിനയചന്ദ്ര മാഷ് നിഷ്കളങ്കന, അതുകൊണ്ട് ചെയ്തു പോകുന്നതാ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ആഗ്രഹത്തെ പറ്റി, നിഷ്കളങ്കനായ വിനയചന്ദ്ര മാഷെ. ഞാൻ അന്ന് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, എന്റെ പുരുഷൻ, കല്യാണം കഴിച്ച എന്റെ പുരുഷൻ എന്റെ ദേഹത്ത് തൊടുന്നതിന് തൊട്ട് മുമ്പ് എന്നെ റസലിംഗ് ചെയ്ത് അടിച്ചു മലത്തണം. അതിന് കല്യാണം കഴിക്കുന്ന പുരുഷൻ എന്റെ ശരീരത്തിൽ തൊടുന്നതിന് മുന്നേ റസലിംഗിലൂടെ ഗുസ്തി ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് എന്നെ മലത്തിയടിക്കണം. തന്നെ എന്തായി പറയുന്നേ? വിനയചന്ദ്രൻ മാഷ് സ്വന്തം ഭാര്യയെ തല്ലിയേ? നാട്ടുകാരായിട്ട് എന്ത് വിചാരിക്കും? നേരത്തെ എന്തോ പറഞ്ഞത്, എന്റെ ആഗ്രഹമെല്ലാം സാധിച്ചു തരാമെന്നല്ലേ? എന്റെ ഒരു ആഗ്രഹമല്ലേ മാഷ്? തന്നെ സാധിച്ചു തരാൻ കരയല്ലേ? എന്നാവാ, എന്താ കാണിക്കണേ? അടിക്കാൻ വരുമ്പോ സാരിയൊക്കെ പൊക്കി തിരുവാതിര കളിക്കുന്ന പോലെയാ? അല്ല, അഴിക്കാൻ പോവാണോ? എന്നാ ഞാൻ ലൈറ്റ് ഓഫ് ആക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മലയ കണക്ക് മാഷ് പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനല്ലേ. അയ്യോ കരടി, എന്റെ റൂമിൽ കരടി. ആരാ നീ? എവിടെ? തന്നെയേ, തന്നെയേ, തന്നെയാ ഇത്. വിനയചന്ദ്രൻ മാഷ് തല്ലിയിരിക്കണു, ക്ലാസ്സിൽ കയറുക, അല്ല കട്ടിലിൽ കയറുക. ഫസ്റ്റ് നൈറ്റ് തുടങ്ങണ തല്ലി തോപ്പിക്കണം, പിറുപിറുക്കാതെ. മഹേഷ് അമ്പതിൽ നാല്, സൂത്ത് അമ്പതിൽ മൂന്ന്, അമ്പിളി തോറ്റു. സുത്രയുടെ അമ്മ പ്രിൻസിപ്പളെ കണ്ടിട്ട് വീട്ടിൽ പോയാ മതി. ഇതും പറയാതെ അങ്ങോട്ട് ഫൈറ്റ് തോപ്പിക്കേ. അപ്പൊ തന്നെ തുടങ്ങി. അങ്ങനെ വരട്ടെ. വിനയചന്ദ്രൻ മാഷ്, ഒരു മലയാള അധ്യാപകനായ വിനയചന്ദ്രൻ മാഷിനെ ധന്യ തല്ല, എന്താ കഥ? എന്താ കഥ? ഏ, മാറിക്ക്, മാറി നിക്ക്. എന്താ തന്നെ മാറി നിക്ക്? നിന്ന് മാറി നിക്ക്. തന്നെ വിനയചന്ദ്രൻ മാഷിനെ നിന്നല്ലോ. നിന്ന് മാഷേ, നിന്ന് മാഷേ. അതിന്റെ അല്ല, മാംസമാണ്. നിന്ന് മാഷേ. സമയം കളരെ ഫൈറ്റ്. ഫസ്റ്റ് നൈറ്റ് തുടങ്ങണ്ടേ? അഭിലാഷ് സുവീഷ് ഒന്നും വെറുതെ അല്ല, ക്ലാസ്സിൽ കയറാത്തത് ഒന്നും അല്ല, അറിയാത്തത് പോട്ടെ. തന്നെയേ, അങ്ങനെ അറിയാൻ ഫൈറ്റൊക്കെ വാ ഇങ്ങോട്ട്, ഞാനുണ്ടല്ലോ. അപ്പഴത്തെ ചാടി അടിക്കാനുള്ള പരിപാടി അല്ലയോ? ആ,
എണീറ്റ് വാ. അറിഞ്ഞുള്ള അറിയാത്ത കാര്യങ്ങൾ പറയും പാട്ടല്ല. നമ്മൾ ചുരുങ്ങിടും, നമ്മൾ ചുരുങ്ങിടും. ബാക്കിയടിക്കാം. ഒരുങ്ങി അടിയൊള്ളാൻ വരുന്ന ഒരാളെ ആദ്യമായിട്ട് കാണാം. ഫോൺ അടിക്കുന്നു മാഷേ, ഫോൺ അടിക്കുന്നു. കണക്ക് മാഷെ, കണക്ക് മാഷേ. ഹലോ, കണക്ക് മാഷാണ്. മനസ്സിലായി. അല്ല, എന്തായി? പകുതിയായി, പകുതിയായി. ഒന്നും അറിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടല്ലോ. റെസ്റ്റ് ഇല്ല. അല്ല, പെണ്ണെങ്ങനെ ഉണ്ട്? ഒന്ന് ഞാനടിക്കും, പോള് രണ്ടടിക്കും. ഇങ്ങോട്ട് വന്ന്. പെട്ടെന്ന് സൈറ്റ് ഫസ്റ്റ് നൈറ്റ് തുടങ്ങി. എവിടെ പോവാ? ഹൗസ് വൈഫ് മരിച്ച പള്ളിയിൽ മണിയടിച്ചു. മണി പള്ളിയിൽ അടിച്ചതല്ല, ഇങ്ങോട്ട് വന്നോ. ഫൈറ്റ് ചെയ്യ മാഷെ. വിനേന്ദ്രൻ മാഷെ നിഷ്കളങ്കന. ഫൈറ്റ് ചെയ്യ. ഞങ്ങളെ ഒരു സ്ഥലത്ത് നിൽക്ക്, തല കറങ്ങുന്നു. ഫൈറ്റ് ചെയ്യ് മാഷേ. എന്റെ ആഗ്രഹമല്ലേ മാഷേ, എന്റെ ആഗ്രഹം മാഷേ. ഫൈറ്റ് ചെയ്യ് മാഷേ. കമൺ, ഫൈറ്റ് ചെയ്യ് മാഷേ. ഫൈറ്റ് ചെയ്യ് മാഷേ. ഫൈറ്റ് ചെയ്യ്, ഫൈറ്റ് ചെയ്യ്. വിനേന്ദ്രൻ മാഷ് ആണുങ്ങളെ വല്ല മാഷേ. ഫസ്റ്റ് ഡേറ്റ് നടക്കണമെങ്കിൽ 1, 2, 3, 4. എല്ലാരും കൂടെ സംസാരിക്കല്ലേ, ഓരോരുത്തർ കാര്യം പറഞ്ഞേക്കാവിടെ. ഓരോരുത്തർ ആദ്യം അവളെ ഇടിക്കാം. എവിടെ പോണേ? വാ. ഏ ചന്ദ്രേട്ടൻ വിടി, ഓളം ഞാൻ ഇടിക്കും. ആരേ ആരെ ഇടിക്കുമെന്ന്? ഓഹോ, തന്നെയേ പഞ്ചാബിൽ നിന്ന് രണ്ടുപേരെ കൊണ്ടുവന്ന് എന്നെ. അയ്യോ, അയ്യോ, കുഴി വീഴാതെ വാ ഇങ്ങോട്ട്. നല്ല കാര്യമുള്ള കാര്യമാണ്. ഒരു മിനിറ്റ് ചേട്ടാ, ഈ പറമ്പിൽ നിന്ന് തേങ്ങയിടണ്ട, ഇവിടെ ഒരു ശവം വീഴും. അയ്യോ, ഇങ്ങോട്ട് ബോധക്കേട് എടുത്തിട്ട് വലതും വിളിച്ച് പറയല്ലേ. എന്താ എടുത്തോട്ട? ഏത് കൃഷ്ണമണി തിരിച്ചു പോയി. ഇതവിടെ തന്നെ ഉണ്ട്. ഇരുട്ടായി, കാണുന്നില്ല. അത്രേ ഉള്ളു, അപ്പൊ ശരിയാക്കിയതാണ്. ജയ ഹേ, ജയ ഹേ, ജയ 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 ഹേ. മാഷേ തല്ലി തോപ്പിക്കാൻ മാഷിന് പറ്റിയില്ല, പക്ഷേ എന്റെ മനസ്സ് മാഷ് തോപ്പിച്ച്. ഇനി തൊട്ടാ കമൺ, എനിക്ക് നിന്നെ തൊടണ്ട, എനിക്ക് നിന്നെ തല്ലി തോപ്പിക്കണം. പക്ഷേ കെട്ടിപ്പിടി മാഷേ. അയ്യോ മാഷേ, താണ്ട ഫോൺ അടിക്കുന്നു, ഫോൺ അടിക്കുന്നു. കണക്ക് മാഷായിരിക്കും. എന്താ ഈ നിറയാൻ വിളിക്കുന്നതാ? സൂപ്പറാ എന്ന് പറ. ഓക്കെ സൂപ്പർ.